നിങ്ങൾ നല്ലതൊന്നും സംഭവിക്കാൻ തെല്ലും സാധ്യതയില്ലെന്ന് കരുതുന്ന ആ ഇടത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കും. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സങ്കീർത്തനം 27:13, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഇന്നുവരെ കൺവെട്ടത്ത് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാണാത്ത ഒരു സങ്കടത്തിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ യേശു എന്നോട് പറയുന്നു, ഇത് അന്ധന്മാരുടെ കണ്ണ് തുറക്കുന്നത് പോലെയുള്ളൊരു പകലാണ്. ഇന്ന് വരെ ജനിച്ച ശേഷം കണ്ണുകൊണ്ടൊന്നും കാണാത്തവന് വേണ്ടി അവൻ്റെ മിഴികളെ തൊട്ട് യേശു അത്ഭുതം ചെയ്ത് അവൻ്റെ കണ്ണ് തുറന്നതുപോലെ നന്മകൾ കാണേണ്ടതിന് ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്ന ദിവസമാണിത്. അനേക കുടുംബങ്ങൾ അവരുടെ ജീവിതകാലത്ത് കാത്തിരുന്ന വലിയ ചില അനുഗ്രഹങ്ങളെ നേരിൽ കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് വരും നാളെ വരുമെന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വെയിറ്റ് ചെയ്തിരുന്ന വലിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ക്രെഡിറ്റ് ആകുന്നതിൻ്റെ ആ മെസ്സേജ് നിങ്ങളുടെ കണ്ണുകളിൽ ദൈവകൃപയാൽ അത് നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് ആനന്ദത്തിൻ്റെ പരകോടി അനുഭവങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നിർണായകമായൊരു ദൈവപ്രവൃത്തിയുടെ ദിവസമാണ്. നാം കേട്ട വാഗ്ദത്തങ്ങൾ, നാം കാത്തിരുന്ന ഇക്കാലം അത്രയുമുള്ളതായ ദർശന നിവർത്തീകരണത്തിൻ്റെ ആ കാത്തിരിപ്പ് നേരങ്ങൾ, ഇതെല്ലാം സമാപ്തി പദത്തിലേക്ക് ദൈവം എത്തിക്കുന്ന ഒരു വിടുതലിൻ്റെ സമയമാണിത്. ജീവനുള്ള പ്രദേശത്ത് യഹോവ ഒരുക്കുന്ന നന്മ, കർത്താവ് നിങ്ങൾക്ക് ഒരുക്കുന്ന നന്മ നിങ്ങൾ കാണാൻ പോവുകയാണ്. മാനുഷികമായിട്ടൊന്നും ഒരുക്കപ്പെട്ടിട്ടില്ലായെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മയെ കാണും. മിനിഞ്ഞാന്ന് കോട്ടയത്ത് ആരാധനയ്ക്ക് വരുന്ന ഒരു കുടുംബത്തിൽ ഞാനും എൻ്റെ വൈഫും കൂടെ പ്രാർത്ഥിക്കാനായി പോയി. വളരെ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന ആ കുടുംബത്തിലെത്തിയപ്പോൾ അവരുടെ സങ്കടങ്ങളെല്ലാം ഒത്തിരി പറഞ്ഞു. അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ അവസ്ഥ പറഞ്ഞു, ഇവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവരോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കൊള്ളാൻ പറയാൻ പറഞ്ഞു. ആ വീട്ടിലിരുന്ന് ഞാൻ ആ ഗ്രഹനാഥനോടും ഗ്രഹനാഥയോടും പറഞ്ഞു, വെട്ടിപ്പാക്കിയണം, ഈ വീട്ടിലുള്ള വേറെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോവാണ്. എങ്ങോട്ട് പോകും പാസ്റ്ററെ? എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് പാസ്റ്റർ? എന്തായി പറയുന്നത്? എങ്ങോട്ടായി പോകുന്നേ? ഇല്ല, എന്നാലും പാസ്റ്റർ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ കണ്ട് ഈ കാര്യം അറിയിക്കണമെന്നുള്ളതായ ഒരു ന്യൂസ് അവർക്ക് കൈമാറി. നിങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളതായ കാര്യം, നിങ്ങളുടെ ജീവിത വിപുലീകരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു, ഒരു ഭവനത്തിൻ്റെ കാര്യം നിങ്ങൾ ഇന്നയാളോട് സംസാരിക്കണം. ആ മനുഷ്യൻ ആ വാക്കേറ്റെടുത്തു. അവിടെ നിന്നും പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ അതിനെ ഉറപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ സന്ധ്യയിൽ എന്നെ തേടി വന്ന ഒരു സന്തോഷ വാർത്ത, ഒരു ഫോൺ കോൾ ആ വീട്ടിലെ ഗ്രഹനാഥയുടെ, ആ വീട്ടിലെ അമ്മയുടേതാണ്. പാസ്റ്ററെ, അങ്ങ് പറഞ്ഞതുപോലെ ഇന്ന വ്യക്തിയെ പോയി കണ്ട് എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചു, കുറച്ച് ബില്ലുകളൊന്ന് മാറി വരാനുണ്ട്. അത് മാറി വന്നാൽ 50 ലക്ഷം രൂപയുടെ ഒരു വീട് നീ നോക്കിക്കൊള്ളാൻ, ആ വ്യക്തി പറഞ്ഞു. ജീവനുള്ള പ്രദേശത്ത് നീ നിന്ന ഏറ്റ് തകർന്നു കിടക്കുന്ന ഇടത്ത് ദൈവം നിനക്കൊരു നന്മയൊരുക്കുന്നത് കാണും. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ശക്തമായിട്ട് ചില കുടുംബങ്ങളെ നോക്കി പറയുകയാണ്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിന്റെ ജീവിതത്തിന് മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി വന്നാൽ മാത്രം സംഭവിക്കുന്ന ചില വലിയ അനുഗ്രഹങ്ങൾ അത് വെളിപ്പെടാൻ പോവാ. എന്നും കൊന്നും ഇങ്ങനെ നാണക്കേട് സഹിച്ച് കിടക്കത്തില്ലെന്നേ. ദൈവം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ നടുവിൽ ഒരു ജീവശവമായി, പരിഹാസക്കോലമായി, ഞാൻ എത്ര കാലം ദൈവമേ ഇങ്ങനെ കഴിഞ്ഞുകൂടുമെന്നുള്ളതായി ഇതിൻ്റെ ആ ചോദ്യം ഇന്നലെ രാത്രിയിൽ ദൈവസന്നിധി ചെന്നിട്ടുണ്ട്. ദൈവസിംഹാസനത്തിൽ നിന്ന് സ്വർഗീയ ഗവൺമെൻറ് നിങ്ങൾക്കുള്ളതായ മറുപടിയെ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുന്നു. ജീവനുള്ള പ്രദേശത്ത് നീ നന്മ, ദൈവം നിനക്കൊരുക്കുന്ന നന്മ കാണാൻ പോവുകയാണ്. നിൻ്റെ കണ്ണുകളെ നീ ഒന്നുകൂടെ ശരിക്കും അടച്ചു തുറന്നുകൊള്ളുക. ആ നന്മ നിൻ്റെ കൺമുമ്പിൽ ഒരു മിന്നലൊളി പോലെ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പെട്ടെന്ന് കാണിച്ചത് ഒരു കൂരിരുട്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ഇരുട്ട് മൂടി കിടക്കുന്ന ഈ ഒരു സ്ഥലം എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? എന്താണ് ഇതിൻ്റെ മുന്നിലുള്ള ഉദ്ദേശം?
ആ ദർശനത്തിൻ്റെ അടുത്ത ഭാഗം എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമേറിയ ഒരു ഇടിമിന്നൽ ആ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ദേശത്തിന് മേൽ വിളങ്ങുന്ന കാഴ്ച എന്നെ കാണിച്ചു. ആ ഇടിമിന്നലിന് നമ്മൾ സാധാരണ കാണുന്ന മിന്നലുളിയേക്കാൾ ഒരല്പം ദൈർഘ്യം കൂടുതലായി. ആ വെളിച്ചത്തിൽ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിത്തരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇരുട്ട് മൂടിക്കിടക്കുന്ന പ്രദേശത്തിൻ്റെ മേൽ ഒരു മിന്നൽ അങ്ങോട്ട് പ്രകാശിച്ചപ്പോൾ ആ മിന്നൽ പ്രഭയിൽ ഞാൻ കണ്ടത് മനോഹരമായൊരു പൂന്തോട്ടവും അതിൻ്റെ നടുവിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൗധവുമാണ്. ഇരുട്ട് മൂടിക്കിടക്കുക, വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടൊരു മിന്നലൊളി രാത്രിയുടെ വിജനതയിൽ ആ ദർശനത്തെ കാണിച്ചു തരികയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇന്ന് എന്നെ കേൾക്കാനിരിക്കുന്ന കുറച്ച് മക്കളുണ്ട്, നീ അവരോട് പറയണം ഈ ദൂത് കർത്താവിൻ്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്ന ആലോചന അതുപോലെ കൈമാറുക. ഇരുണ്ട് മൂടിക്കിടന്നൊന്നും കാണാനില്ലാത്ത കൂരിരുട്ട് മാത്രമുള്ള നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മ, ഓ ഒരു ഉദ്യാനത്തിൻ്റെ നടുക്ക് പണി കഴിപ്പിക്കപ്പെട്ട ഒരു മഹാസൗധം കണക്കേ, ഓ അത് പറയുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ദൈവ സാന്നിധ്യവും ഞാൻ അറിയുന്നു. നിന്റെ ജീവിതത്തിന് മുമ്പിൽ എൻ്റെ കർത്താവ് അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. നന്മ കാണുന്ന ദിവസങ്ങളായത്, നന്മ കാണുന്ന ദിവസങ്ങൾ. ഇത്രയും കാലമേറ്റ അപമാനങ്ങൾക്കപ്പുറത്ത് ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതായി നിന്റെ കണ്ണിൻ്റെ പരാതി തീരും. നാവുകൊണ്ട് പദം പറഞ്ഞ സ്ഥാനത്ത് നീ നാവുകൊണ്ട് ആർത്തു വിളിച്ച് സ്തുതിക്കും. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജീവനുള്ള പ്രദേശത്ത് നീ യഹോവയുടെ നന്മയെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അനുഗ്രഹീതമായ നിലയിൽ സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് അവരുടെ ലൈഫിലെ കൂരിരുട്ടിനെ മാറ്റി ഒരു അത്യത്ഭുതത്തിൻ്റെ ഒരു വെളിച്ചത്തെ ഒരുക്കി ഇത്രയും കാലം മറഞ്ഞു കിടന്ന നന്മകളെ കൺവട്ടത്ത് തെളിയിച്ച് കാണിക്കാൻ പോവുകയാണ്. നീ ഇരുട്ടിൽ തപ്പിയ വ്യക്തിയെ ഇത്രയും കാലം പല വാതിലിൽ ചെന്ന് മുട്ടി പലയിടത്തൊരു തൊഴിലന്വേഷിച്ച് കയറി എങ്ങും നിന്നെ കൈക്കൊണ്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അനേകർക്ക് തൊഴിൽദാതാവായി മാറാൻ പോവാം, നീ അനേകർക്കൊരു അത്താണിയായി മാറുന്ന നിലയിൽ ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന പ്രോജക്റ്റുകൾ വെളിച്ചം കണ്ടിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. തുടങ്ങിക്കോ, കർത്താവ് പറഞ്ഞു, തുടങ്ങിക്കോ, ആ കാര്യം ഞാൻ പരിസമാപ്തിയിലെത്തിക്കും. ഈ ദിവസങ്ങളിൽ പൂർത്തീകരണങ്ങളുടെയും പരിസമാപ്തി നൽകുന്നതിൻ്റെയും ഉടമസ്ഥനായ എൻ്റെ ദൈവം നിങ്ങൾ ആരംഭം കുറിച്ച പല കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുമാറ് അതിൻ്റെ വിജയത്തിൻ്റെ നിറുകയിലേക്ക് അതിനെ ദിവസങ്ങളിൽ കർത്താവ് തന്നെ നീക്കി അതിനെ വളർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഇന്ന് വരെ നിങ്ങൾ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇന്ന് കാണാൻ തയ്യാറായിക്കോ. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ദൈവം താൻ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്റെ ഓഫീസിൻ്റെ അകത്ത് നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ, അവിശ്വസനീയമാം വണ്ണം, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, അവിശ്വസനീയമാം വണ്ണം നിന്റെ ജോലി സ്ഥലത്ത് നിനക്കിന്ന് വലിയൊരു നേട്ടം ലഭിക്കാൻ പോവുകയാണ്. അവിശ്വസനീയമാം വണ്ണം നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് വലിയൊരു നേട്ടം തന്നെ ലഭിക്കാൻ പോവുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്തവൻ്റെ പരാജയ നൊമ്പരങ്ങൾ ഇടകലർന്ന് നിൽക്കുന്ന ആ ഒരു പുലരിയിൽ ഗലീലാ കടലിനെ ഗന്നേസരത്ത് തടാകത്തിൻ്റെ തീരത്തേക്ക് എൻ്റെ യേശുനാഥൻ വന്നു. തോറ്റു നിൽക്കുന്നവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അല്പം കൂടെ മീൻപിടുത്തത്തിനായി നിന്റെ പടകം കൊണ്ട് നീക്കി ആഴത്തിൽ വലതുഭാഗത്തേക്ക് നീ മത്സ്യബന്ധനത്തിനായി നിന്റെ വലയിറക്കുക. തോറ്റു നിന്നവൻ, തകർന്നു നിന്നവൻ, കേരളീയർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയവൻ, ഒറ്റ പുലരിയിൽ ഒരു രാവിരുട്ടി വെളുത്തപ്പോൾ അവൻ്റെ വട്ടപൂജ്യമായിരുന്ന അക്കൗണ്ടുകൾ നിറഞ്ഞു കവിയുന്ന കാഴ്ച. ഈ രീതിയിൽ വേണം ഇതിനെ ഇന്ന് കാണാൻ, വട്ടപൂജ്യമായിരിക്കുന്ന അക്കൗണ്ടുകൾ സമൃദ്ധി കൊണ്ട് നിറയുന്ന കാഴ്ച. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒരു ഈച്ച പോലും കയറാത്ത നിന്റെ സ്ഥാപനത്തിൻ്റെ അകത്ത് ജനത്തിരക്ക്, പിടയ്ക്കുന്ന മത്സ്യം കണക്ക്, ജീവന്റെ തുടിപ്പുകളാൽ നിബിഡമായ ഒരിടമായി നിന്റെ സ്ഥാപനം മാറുന്നു. ജീസസ്, നിന്റെ തൊഴിലിടത്തിൽ നാളിതുവരെ തടുത്തു വെച്ചൊരു നന്മയെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് അഴിക്കാൻ പോവുകയാണ്.
ഉദാമന റകൽഖനാഥന ഹാ അത് സംഭവിക്കുമെന്നേ. ആ എന്നെങ്കൊന്നും ഇങ്ങനെ പോകാനാണോ? ശൂന്യത കണ്ട് നെടുവീർപ്പെട്ടത് മതിയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അത്ഭുതങ്ങളിൽ അത്ഭുതമായി നിന്റെ കൺവട്ടത്തൊരു വലിയ വിടുതൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കുകയാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്ന ദിവസമാണിന്ന്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അതിനെ തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഇത് വെറും കൈയോടെ നിങ്ങളെ പറഞ്ഞുവിടുന്ന ദിവസമല്ല, നിന്റെ കൈകൾ നിറഞ്ഞു കവിയുന്ന നന്മകളെ പ്രാപിക്കുന്ന ദിനമാണ്. അക്കൗണ്ടുകൾ നിറയും, നന്മകളാൽ നിങ്ങൾ സംതൃപ്തരാകും, നിന്റെ ഭവനത്തിനകത്ത് ഇന്നൊരു സമ്പന്നത വെളിപ്പെട്ടു തുടങ്ങും, നിന്റെ മിനിസ്ട്രിക്കകത്ത് ഇന്നൊരു പ്രോസ്പിരിറ്റി നീ കാണാൻ തുടങ്ങും, നിന്റെ സഭയ്ക്കകത്ത് പുതിയൊരു ജീവന്റെ തുടിപ്പ് നീ അറിയും, നിന്റെ ജീവിതകാലത്തിൽ നിന്റെ കരിയറിൻ്റെ അകത്ത് ഇന്ന് വരെ കാണാത്ത, നീ കാണണമെന്ന് ഏറെ കൊതിച്ചിട്ടും സാധ്യത ഒന്നുമില്ല എന്ന് പറഞ്ഞ് മനഃപൂർവ്വം മനസ്സ് പിന്നോട്ട് മാറ്റി ആ വിഷയത്തിൽ ദൈവക്കരം ചലിക്കാൻ പോകുകയാ. തടവറയിൽ കിടക്കുന്നവനെ വെറുതെ വിടുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ഇക്കഴിഞ്ഞ നാളുകളൊക്കെയും ശക്തമായി പൂട്ടപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെയും ചില വ്യക്തികളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. UAE-ൽ ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില കുടുംബങ്ങളുടെ മേൽ നടക്കും. നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് താറുമാറായി കിടക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ദൈവികമായ വിടുതലിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ പല ബൗൺസായി കിടക്കുന്ന ചെക്കുകളെ ജീവിപ്പിച്ചെടുക്കാൻ, നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുന്ന നിയമ സംവിധാനത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർത്തി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന നിലയിൽ, ഹല്ലേലൂയ, ചില മത്സരികളായ മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ തല താഴാതെ നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾ കാണുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിനക്ക് വേണ്ടി ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. നിന്റെ പ്രൊഫഷനിൽ ഒരു സമൃദ്ധിയെ ദൈവത്തിൻ്റെ ആത്മാവ് തരും. പട്ടകം നിറഞ്ഞു എന്ന് പറയുന്നത് വെറും വായിക്കാനുള്ളതല്ല, പ്രാപിപ്പാനുള്ള നന്മയാണ്. എല്ലാ പുലരിയിലും എൻ്റെ കർത്താവ് ശൂന്യമായ പടക് തപ്പി വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടേക്ക് നീക്കി വലയിറക്ക്, ആഴത്തിലിറക്ക്, മേൽത്തട്ടിൽ വീശ എന്നിങ്ങനെ അനുനിമിഷം ഓരോ ദിവസവും നമ്മളുടെ ശൂന്യമായ മേഖലകളെ നിറയ്ക്കേണ്ടതിന് വേണ്ടി തിരുക്കൽപ്പനകളുമായി യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. എന്നെ വിളിക്കുന്ന വ്യക്തികളോട് ഞാനത് പറയും, ഞാൻ അവരെ അത് പരിശീലിപ്പിക്കും, അവരുടെ ജീവിതത്തിൽ നന്മ വന്നു എന്നുള്ളത് ഞാൻ ഉറപ്പു വരുത്താറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണണമെന്ന് ഞാൻ ശക്തമായി ആഗ്രഹിക്കുന്നു. ദൈവം അവസ്ഥകളെ മാറ്റാൻ പോവുകയാണ്. ഹൈദരാബാദിൽ ഒരു ജോലിപരമായ ഒരു വിഷയത്തിനുവേണ്ടി യാത്ര ചെയ്ത് തിരിച്ച് കോട്ടയം വഴി പോകുമ്പോൾ ഒരു കുടുംബം അവരുടെ മകളെയും കൊണ്ട് കോട്ടയത്തിറങ്ങി ആരാധന കൂട്ടിയിട്ട് പോകാമെന്ന് കരുതി വന്നു. അന്ന് ആരാധനയ്ക്ക് വേണ്ടി അവർ വന്നിരുന്നു. യോഗം കഴിഞ്ഞ് വ്യക്തിപരമായി പ്രാർത്ഥിക്കാനെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവൾ ഹൈദരാബാദിൽ പോയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടര എന്ന് പറയുന്നൊരു സമയമെത്തുമ്പോൾ ഇവിടെ കയ്യിലൊരു കവറ് കിട്ടും, അത് ഇവളുടെ വിടുതലാണെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞിട്ട് ഈ കൊച്ചിനെ പറഞ്ഞു വിട്ടു. കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ പുറകിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു, പാസ്റ്ററെ ദൈവാത്മാവ് പറഞ്ഞത് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഞങ്ങൾ അന്ന് ഹൈദരാബാദിൽ പോയി മോളുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനുവേണ്ടി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയത്. പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ദേവദാസിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അവരറിയിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടതേ ഉള്ളൂ. പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞു, രണ്ടരയായപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കവറ് കിട്ടി. അതിൽ ഞങ്ങളുടെ കൊച്ചിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. നിനക്കൊട്ടും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത സ്ഥലത്ത് നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാമോ ഇത്? കർത്താവെ, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൈകളെ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു അടയാളം ഇപ്പോൾ എനിക്ക് തരണമേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഞാനിത് പല പല അവസരങ്ങളിൽ എൻ്റെ ലൈഫിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വീടിനകത്താണെങ്കിൽ കോളിംഗ് ബെല്ലടിച്ചോ ഫോൺ കോളിലോ ഞങ്ങളുടെ പോസ്റ്റ്മാനോ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ വിളിക്കുകയും എൻ്റെ കൈകളിൽ കിട്ടുന്ന കവറുകൾക്കകത്ത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ, പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ, നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ, ഞാൻ തുകയുടെ വലിപ്പം പറയാൻ വേണ്ടിയല്ല, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് എൻ്റെ കൈകളിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഏതാനും മിനിറ്റുകൾക്കകം എനിക്കെൻ്റെ കാതുകളിൽ കേൾക്കാൻ, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ, എൻ്റെ കൈകളിൽ പ്രാപിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു ടാസ്ക് എന്ന പോലെ പരിശുദ്ധാത്മാവിൽ ഇത് പറഞ്ഞു തരികയാണ്. വിശ്വസിക്കുക, അവൻ്റെ വാക്ക് കേട്ട് വലയിറക്കുക. നിറയും, നിറഞ്ഞിയുമെന്ന് മാത്രമല്ല നിറഞ്ഞ് കവിയും. നിങ്ങളുടെ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ട് നമ്പറുകളെ ഒന്ന് എഴുതുക. ഓരോ ഡിജിറ്റിനെയും തൊട്ട് തൊട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് നോക്കുക. നിങ്ങളുടെ പേരൊന്നുകൂടെ റീറൈറ്റ് ചെയ്ത് എഴുതുക. വെട്ടിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ മനോഹരമായിട്ട് എഴുതിയിട്ട് പറയുക, ഇത് ഈ നിമിഷം വരെ കുറച്ച് കുഴപ്പങ്ങൾ നിറഞ്ഞതായിരുന്നു, ഇത് തിരുത്തലുകളില്ലാതെ ഒരിക്കൽ കൂടെ വ്യക്തമായി എഴുതുന്നു. ഇന്ന് ഈ അക്കൗണ്ടും ഈ പേരും എൻ്റെ ലൈഫും അനുഗ്രഹിക്കപ്പെടും. ഒന്ന് കൺഫസ് ചെയ്യുക, ഒരു വിശ്വാസത്തെ വെറുതെ എഴുതിടുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിറയുന്നത് നിങ്ങൾ കാണും. ചലിക്കാതെ കിടക്കുന്നത് ചലിക്കുമെന്ന് ജീസസ്. 10-30 വർഷം വാടക വീട്ടിലുമല്ല, സ്വന്തം വീട്ടിലുമല്ല എന്നുള്ള നിലയിൽ പേരിൽ കൂട്ടി കിട്ടാത്തൊരു വസ്തുവിനകത്ത് കിടക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി വഴി തുറന്നെങ്കിൽ, ഏറിയ നാൾ ബന്ധുമിത്രാദികളുടെ ഇടയിൽ ഇടുക്കത്തിനകത്ത് മുന്നോട്ടോ പുറകോട്ടോ ഒരു വാക്കുപോലും പറയാൻ വയ്യാതെ വീടുകൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു ഇടുക്കം നിറഞ്ഞൊരവസ്ഥയിൽ ജീവിക്കുന്ന മറ്റൊരു കുടുംബത്തിന് വേണ്ടി ആ പരിഹകത്ത് കാലുകുത്തിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി പുതിയൊരു ഭവനം ചമയ്ക്കാനുള്ള വാതിലാണ് തുറന്നതെങ്കിൽ, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് പറയുന്നത് ഇന്നും നടക്കുകയല്ലേ? നിങ്ങളൊന്ന് പറ. ഇന്ന് രാവിലെ ദൈവശബ്ദം കേട്ട് നീ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ദൈവവേദിയിൽ ഇത് നിനക്കാണ് നടക്കാൻ പോകുന്നത്. ജീസസ്, 2 ആഴ്ച കഴിഞ്ഞ് 2.5-ന് നിന്റെ കയ്യിലൊരു കവറ് കിട്ടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ വിശ്വസിക്കാനുള്ളതായി ഒരു ചാലായിട്ട് കൊടുക്കുന്നത്. അത് വിശ്വസിച്ച് കടന്നുപോയി, അത് കയ്യിൽ കിട്ടി. അവർ പോയി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഇടത്തേക്ക് തന്നെ ഔദ്യോഗികമായി പ്രവേശനം ദൈവം കൊടുത്തു. നിനക്കൊരിക്കലും കിട്ടത്തില്ലെന്ന് നീ നിരൂപിക്കുന്ന നന്മകൾ നിന്റെ ജീവിതത്തിൽ നിറയും, കവിയും, അത് നിന്റെ ജീവിതത്തിൽ വഹിപ്പാൻ കഴിയുന്നതിനേക്കാൾ പെരുകും. കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പോവുക. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രവചനദൂതന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് വളരെ വ്യക്തമായി പറഞ്ഞു, ജോലി സ്ഥലങ്ങളിലാണ് ഇന്ന് വിടുതൽ, ഓഫീസുകൾക്കകത്താണ് ഇന്ന് വിടുതൽ. ജീസസ്, ഫാമിലിയായി വളരെ സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുടെ അകത്തുള്ളതായ ഒരു ഡെലിവറൻസിൻ്റെ മൊമെൻ്റാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നടക്കുന്നതെന്ന് ഹോളി സ്പിരിറ്റ് വളരെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു. അതിന് പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ലയബിലിറ്റികൾ, നിങ്ങളുടെ ബൗൺസായി കിടക്കുന്ന ചെക്കുകൾ, ചില കേസുകൾ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിനിയും ക്രെഡിറ്റ് തരത്തില്ലെന്ന് പറയുന്ന, നിങ്ങൾക്കിനിയും പർച്ചേസ് ഓർഡർ എടുത്താലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യത്തില്ലെന്ന് പറയുന്ന ഏതൊരു വ്യക്തികളും നിങ്ങൾക്ക് ഒന്ന് ബൾക്കായിട്ട് തന്നിട്ട് പോകുന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാപനത്തിനകത്തൊരു മുറക്കൽ നിങ്ങൾ കാണും. തരത്തില്ലെന്ന് പറയുന്നത് പിടിച്ചെടുത്ത് നിറയ്ക്കും നമ്മൾ. കിട്ടത്തില്ലെന്ന് കടൽ പറഞ്ഞാൽ കർത്താവ് പറയുന്നതേ കടലിൽ നടക്കത്തുള്ളൂ, അതതിൻ്റെ കാര്യം. ഈ കടലിലെ മീൻ സമരം ചെയ്യുക, പത്രോസിൻ്റെ വാടക പലക്ക് വരയ്ക്കാതെ കയറണ്ടെന്ന്. യെസ്, കർത്താവ് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്തവൻ തന്നെ ആദ്യം കയറും, അണികളെല്ലാം വന്ന് പുറകെ കയറും. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ഒരുത്തരെ കൊണ്ടും പറ്റത്തില്ല. ഒരു ദാരിദ്ര്യത്തിനും നിന്നെ വെട്ടാൻ പറ്റത്തില്ല. ഒരു മാന്ത്രിക വിദ്യകൾക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കർത്താവ് നിന്റെ കൈ പിടിച്ചേക്കുക. ഇന്നത്തെ ദിവസം നിൻ്റെതാ ദൈവവേദനെ. നീ തോക്കത്തില്ല, നിന്റെ കുടുംബം കയറാൻ പോവാ. ഐശ്വര്യത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ദൈവം നിന്റെ ലൈഫിനെ പൊക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഗർത്തങ്ങളിൽ വീണുപോയവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് ഉയർത്തിയെടുക്കുക. മതി ഈ ആഴങ്ങളിൽ വീണ് തകരുമാറായ സാഹചര്യം, അവിടെ നിന്നും ഉയർത്തി നിന്റെ ലൈഫിനെ ദൈവം അങ്ങോട്ട് മാറ്റാൻ പോവുക. കർത്താവിൻ്റെ കയ്യിൽ പൊന്നുപോലെ നീ മാറും. ദൈവം വാഴിക്കും. യേശുവിൻ്റെ കയ്യിലെത്തിയ അപ്പം വർദ്ധിച്ചതുപോലെ നിന്റെ ലൈഫിനകത്ത് ഈ ദിവസങ്ങളിൽ ഒരു വലിയ സമൃദ്ധിയെ ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കും. നിന്റെ തൊഴിലിടത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നിന്റെ ജോലി സ്ഥലം ഒരു വിടുതലിന് വിധേയമായി തീരും. നിന്റെ ഓഫീസിനകത്ത് ഇന്നൊരു വലിയ ദൈവിക വിടുതൽ നീ കാണും. ജീസസ്, നിന്റെ സ്ഥാപനത്തിൻ്റെ മേൽ ഒരു ഡെലിവറൻസിൻ്റെ സമയമായിട്ടുണ്ട്. നീ വളരെ ആറ്റുനോട്ട് തുടങ്ങിയ നിന്റെ ബിസിനസ് ഇന്നത് വെളിച്ചം കാണും. കൂരിരുട്ടിൻ്റെ കാലം തീരുകയാണ്. ദൈവാത്മാവ് പറയുന്നു, ഇതൊരു വെളിച്ചത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ്. അവിശ്വസനീയമാ മണ്ണം, നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് വലിയൊരു നേട്ടം ലഭിക്കും. ആമേൻ പറയാം അതിന്. ഹല്ലേലൂയ. ഇനി മുഖവരയിൽ ഞാൻ പറഞ്ഞൊരു വാക്ക് പെട്ടെന്ന് പറയാം. നിങ്ങൾ ഒന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് കരുതുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കും. ഒന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് കരുതുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കും. ഞാൻ
കഴിഞ്ഞ വർഷം ഒരു ഭവനത്തിൽ അവരെന്നെ ക്ഷണിച്ച പ്രകാരം പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, അന്ന് ഞാൻ ആ ഭാര്യയും ഭർത്താവും വീട്ടുകാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഒരു ചാൻസും ഇല്ലാത്ത ഏരിയകളിലാണ് ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞു. ഈ ഹസ്ബൻഡ് ചാടി എഴുന്നേറ്റ്, ഞാനെടുത്ത് ഇയാളെന്നിന് ഇത്ര പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു, ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് അപ്പുറത്തെ സെറ്റിയിലിരിക്കുന്ന തൻ്റെ വൈഫിൻ്റെ ഉദരത്തെ തൊട്ടിട്ട് പറഞ്ഞു, ആ ദൂത് ഇവിടെ നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. അവർക്ക് പിള്ളേരില്ലായിരുന്നു. ദൈവകൃപയാൽ ഇന്ന് ആ ഭവനത്തിൽ ഒരു തലമുറയുണ്ട്. ഒരു ദൈവപ്രവൃത്തിയുടെ ദൂത് കേട്ടാൽ ആരത് വിശ്വസിക്കുന്നു അവൻ്റെ ലൈഫിലത് നടക്കും. ജീസസ് ഹല്ലേലൂയ. ആവശ്യക്കാരൻ കയറി പിടിക്കൂന്നേ, വിശപ്പുള്ളവൻ കൈനീട്ടുവന്നേ, അവന് ദൈവം കൊടുക്കൂന്നേ. ഹല്ലേലൂയ. നിറഞ്ഞിരിക്കുന്നവന് തേനും ശർദിലായി മാറും. അതവന് വേണ്ട. ആവശ്യക്കാരൻ തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ലൈഫിനെ ഞാൻ മാറ്റും. ഒരു ദൈവപ്രവൃത്തിക്ക് തെല്ലും സാധ്യതയില്ല. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ആ ഇടത്ത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ദൈവപ്രവൃത്തി നടക്കും. മിദ്യാന്യ മരുഭൂമി എന്നും കുറേ ആടിനെ ആയിട്ട് ആ വഴിയെ പോകും. ആ ആട് അതിലെ മേഞ്ഞു നടക്കും. ഈ മനുഷ്യൻ ആ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കും തണലിൽ നോക്കി. ആട് തിന്നു കഴിയുമ്പോൾ ഇതിനെ കൊണ്ട് തിരിച്ചു പോരും. ആട് ജീവിതം 40 വർഷം കടക്കുന്നു. 40-ാമത്തെ വർഷം തൻ്റെ ആ പ്രൊഫഷനിൽ, തൻ്റെ ആ ജോലി സ്ഥലത്ത് താൻ ഒരു മാറ്റവും ഉണ്ടാകത്തില്ലെന്ന് കരുതുന്ന തൻ്റെ ജീവിതത്തെ മാറ്റാൻ, തന്നിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ, ഒരു മാറ്റവും സംഭവിക്കത്തില്ലെന്ന് താൻ കരുതുന്ന ആ സ്ഥലത്ത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ശക്തവുമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി. മിദ്യാനി മരുഭൂമിയിലെ മുൾപ്പടർപ്പിൽ കത്തുന്ന അഗ്നിയായി എൻ്റെ ദൈവം ഇറങ്ങി വന്നതോടുകൂടെ മോശയുടെ ലൈഫ് അങ്ങ് മാറി. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, അനേക ആയിരക്കണക്കിന് മനുഷ്യരുടെ ലൈഫിനെ തിരിക്കാൻ ശേഷിയുള്ള ചിലർ ഇനിയൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല, ഇനിയൊരു മാറ്റം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ പല തകർച്ചയുടെ മണ്ഡലങ്ങളിൽ ഇന്നും ഒരു പ്രതീക്ഷ പോലുമില്ലാതെ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നന്മ നീ കാണാൻ പോവുകയാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ചില നന്മയുടെ അനുഗ്രഹങ്ങളുമായി ദൈവം നിന്നെ എതിരേൽക്കുകയാണ്. നിന്റെ തലയിൽ വെക്കാൻ ദൈവം ഒരു തങ്കക്കിരീടം പണിതിട്ടുണ്ടെന്ന്, അത് നിന്റെ തലയ്ക്കിടെ അളവെടുത്ത് തമ്പുരാൻ പണിയിച്ചതും അത് നിന്റെ തലയിൽ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ് അഭിഷേക തൈലം കൊണ്ട്. ദൈവ പൈതലെ, നിന്റെ ഗതികേടിന്റെ കാലം തീരുകയാ. ഒരു മാറ്റവും സംഭവിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ആ ഇടത്ത് തന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരത്ഭുതകരമായ വിശാലതയുടെ ദൈവപ്രവൃത്തി ഈ സമയം ഇതാ വെളിപ്പെടുകയാണ്. എൻ്റെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അധികാരത്തോടും അഭിഷേകത്തോടും ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാമന സേഥേരെ റികൽഖനാഥന അർത്ഥ രമന ലതൽഖമേനധികൽഖനാഥന. ഇവരുടെ ലൈഫിൻ്റെ മേൽ വ്യാപരിക്കുന്ന തടസ്സങ്ങളെയും ശൂന്യതകളെയും ദാരിദ്ര്യങ്ങളെയും ബന്ധനങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ഇവർക്കൊരു ജയം കൽപ്പിക്കുകയാണ്. ഇതുവരെ കാണാത്തൊരു നിലയിലുള്ള നന്മ ഇവരുടെ ലൈഫിൽ നിറയട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിലെ അനുഗ്രഹം നിറയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ജീസസ്, കയ്പ് നിറഞ്ഞ ജീവിതത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മധുരപ്പിക്കുന്ന ഉറവകൾ ഒഴുകുമാറാകട്ടെ. ഇരുട്ടുമൂടി കിടക്കുന്ന അർദ്ധരാത്രി പോലെ ആയിരിക്കുന്ന ജീവസാഹചര്യങ്ങളുടെ മുമ്പിൽ സൂര്യപ്രഭ പോലെയുള്ള ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടലുകൾ സംഭവിക്കട്ടെ. എൻ്റെ ഭാവി എന്താകും, എൻ്റെ കരിയർ എന്താകും, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ, ഇവരുടെ തൊട്ടുമുൻപിൽ, ഇവരുടെ ഭാവിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ മനോഹരമായ ഭാവിയുടെ അത്ഭുത വാതിൽ തുറന്നു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെടുകയാണ് നിനക്ക് വേണ്ടി. Lord to Jesus. കടുത്ത തലവേദനകളെ ദൈവാത്മാവ് ശാസിക്കുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. ഈ ദിനങ്ങളിൽ വല്ലാതെ ശർദിലായി ഭാരപ്പെടുന്ന നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സുഖപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഈ കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ടിനോട് ചേർന്ന് ജീസസ് വല്ലാതെ പഴുത്ത് ഭയങ്കര വേദനയോടുകൂടെ ആയിരിക്കുന്ന ആ കാലിൻ്റെ കാര്യത്തിൽ ഇനി
അത് നഷ്ടപ്പെടുമോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു മാരക രോഗത്താൽ ബാധിതമായിരിക്കുന്ന അവയവത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തൊടുന്നു, സുഖമാക്കുന്നു. നിങ്ങളുടെ കാലിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ട്. ഇന്ന് പകൽ 11 മണിയോടെ നിങ്ങളുടെ മേലൊരു അത്ഭുതത്തിൻ്റെ പ്രവൃത്തി നടന്നിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ജാനവേദരകൾ ഖനാദരക ശബ്ദൽ ജാന. കർത്താവേ, UAE-യിലുള്ളതായ ചില ഫാമിലികളെ ദൈവകരങ്ങളിൽ അവരുടെ ബിസിനസ്സുകളെ സ്പെഷ്യലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രതിപാദിച്ചതുപോലെയുള്ളതായ ചില വിഷയങ്ങളെ നേരിടുന്ന ഇവർക്ക് വേണ്ടി അതിശയത്തിൻ്റെ കരം എൻ്റെ കർത്താവ് നീട്ടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ കുടുംബ ജീവിതത്തിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ആ സന്തോഷത്തിന് വിധേയരാക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ ജനത്തെ ഞാൻ സ്പെഷ്യലി ബ്ലെസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെരുമ്പാവൂര് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്ന കാര്യം അറിയാലോ. നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നാളെ കോട്ടയം IMA Hall-ൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. രണ്ടിടത്തെ ശുശ്രൂഷ രാവിലെ 10 മണി മുതലാണ്. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.